Hello my dear students, welcome to Geotechnical Engineering 2 class. In the chapter 2.5 we will discuss that is earth pressure on retaining walls with layered backfill. That is we will discuss the topics in the previous section. Numerical problems we discuss. That is earth pressure on retaining walls with what effect and influence we will do numerical problems. Surcharge and effect, uniform surcharge in the case, submergence, effect of water table present down our effect, backfill slope down case. These problems we will discuss. In the case, backfill layered down the earth pressure calculation. This topic we will discuss. Okay. So, this is a very important topic because majority question papers, previous question papers, all these topics are 7-8 marks questions, numerical questions. So, it is very important. Okay. What is this layered backfill? That is the backfill. നമ്മള് ആ ബാക്ക്ഫില്ലിന്റെ കേസിൽ ഇതുവരെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിലെല്ലാം ഗാമയുടെയും ഫൈയുടെയും വാല്യൂ മാറുന്നില്ലായിരുന്നു അല്ലേ ത്രോഡ് അതായത് മുകളിൽ തൊട്ട് ബേസ് വരെയുള്ള സോയിലിന്റെ ഗാമ വാല്യൂ അല്ലെങ്കിൽ ഫൈ വാല്യൂ എന്ന് പറഞ്ഞ സെയിം ആയിരുന്നു ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു സോയിൽ ലെയർ ആയിരുന്നു നമ്മൾ അസ്യൂം ചെയ്തിരുന്നത് ഇനി അതിന് പകരം ഒരു സെർട്ടൻ ഡെപ്ത് വരെ ഒരു ഗാമ വാല്യൂ ഉള്ള സോയിൽ അതിന്റെ താഴെ ബേസിലേക്ക് മറ്റൊരു സോയിൽ വിത്ത് അനദർ വാല്യൂ ഓഫ് ഗാമ ആ രീതിയിൽ വരാം ഓക്കെ ഒന്നോ രണ്ടോ മൂന്നോ ലെയറിലായിട്ട് എന്ത് ചെയ്യാം സോയിൽ വരാം ഓക്കെ നാച്ചുറലി എങ്ങനെയാണ് സോയിൽ ഒക്കർ ചെയ്യുന്നത് ഹോമോജീനിയസ് ആയിട്ടല്ലോ ഒക്കർ ചെയ്യുന്നത് സോ ആ രീതിയിൽ അപ്പം സോയിലിൻ്റെ പെർക്കുലാരിറ്റിയാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടിയാണ് ഗാമ എന്ന വാല്യൂ അല്ലെങ്കിൽ ഫൈ വാല്യൂ ഒക്കെ സോ സോയിൽ ചേഞ്ച് ചെയ്യാന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഫൈ വാല്യൂ ഗാമ വാല്യൂ ചേഞ്ച് ചെയ്യും മേ ബി ഫൈ വാല്യൂ സെയിം ആയിട്ട് ഗാമ വാല്യൂ മാത്രം ചേഞ്ച് ആവാം അങ്ങനത്തെ രീതിയിലൊക്കെ സോയിലിൻ്റെ അപ്പിയറൻസ് ഉണ്ടാവാം സോ ആ രീതിയിൽ രണ്ടോ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ലെയേഴ്സായിട്ട് സോയിൽ അപ്പിയർ ചെയ്യുമ്പോൾ അങ്ങനെയാണ് സോയിൽ അവിടെ നിൽക്കുന്നതെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും ലെയേർഡ് ബാക്ക്ഫിൽ എന്ന് പറയും ഓക്കെ സോ ലെയേർഡ് ബാക്ക്ഫിൽ ആവുമ്പോൾ എവിടെയാണ് ചേഞ്ച് വരുന്ന കീ പോയിൻ്റ് എന്താണ് എന്തായിരിക്കും ആ കീ പോയിൻ്റ് എന്ന് പറയുന്നത് അതായത് സോയിലിൻ്റെ ഗാമ അല്ലെങ്കിൽ ഫൈ വാല്യൂ മാറുമ്പോൾ ഓക്കെ ഗാമ വാല്യൂ ഇവിടെ നിൽക്കട്ടെ ഫൈ വാല്യൂ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഏതൊരു പ്രോപ്പർട്ടിയാണ് അവിടെ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് KA value, അല്ലെ കോയിഫിഷ്യൻ്റ് ഓഫ് എർത്ത് പ്രഷർ അത് KA KP ആവട്ടെ കോയിഫിഷ്യൻ്റ് ഓഫ് എർത്ത് പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താണ് അത് സൈൻ ഫൈ എന്നൊരു ടേം വരുന്നുണ്ടല്ലോ സോ ഫൈ വാല്യൂ എങ്ങാനും ചേഞ്ച് ആയാൽ രണ്ട് ലെയറായി നിൽക്കുമ്പോൾ ഫൈ വാല്യൂ എങ്ങാനും ചേഞ്ച് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നമ്മളുടെ K വാല്യൂ മാറുന്നു ഓക്കെ സോ K വാല്യൂ മാറും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇനി ഫൈ വാല്യൂ സെയിം ഉള്ള സോയിൽ പക്ഷേ രണ്ടിൻ്റെയും ഗാമ ഡിഫറൻ്റ് ആണെങ്കിൽ എന്തായിരിക്കും നമ്മൾ വാട്ടർ ടേബിളിൻ്റെയൊക്കെ പറഞ്ഞ സെയിം കേസ് പോലെ തന്നെ വരും അവിടെ പോർ വാട്ടർ പ്രഷർ കൂടെ ഉണ്ടായിരുന്നു ഇവിടെ അത് ഉണ്ടാവില്ല എന്ന് മാത്രം ഓക്കെ കെ വാല്യൂ സെയിം ആയിരിക്കും ഓക്കെ ആ രീതിയിൽ നമ്മളിപ്പോൾ എങ്ങനെയാണെന്നുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ എന്താ ഇത്ര കാര്യം മനസ്സിലാക്കുക ഫൈ വാല്യൂ ചേഞ്ച് ചെയ്താൽ മാത്രമേ അവിടെ കെ വാല്യൂ ചേഞ്ച് ആവുന്നുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ കെ വാല്യൂ ആ പ്രോബ്ലത്തിൽ കംപ്ലീറ്റ് കെ വാല്യൂ സെയിം ആയിരിക്കും ഓക്കെ ആ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കാം ഇനി നമ്മൾ പ്രോബ്ലം ഡയറക്റ്റ് പ്രോബ്ലത്തിലേക്ക് അടുക്കുകയാണ് രണ്ട് ടൈപ്പ് പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് ഫൈ വാല്യൂവിൽ ചേഞ്ച് വരുന്നതും ചേഞ്ച് വരാത്തതും സോ ഫസ്റ്റ് കേസിൽ ഫൈ വാല്യൂ സെയിം ആണ് ഗാമ മാത്രം ചേഞ്ച് ചെയ്യുന്നുള്ളൂ സോ ക്വസ്റ്റ്യൻ നോക്കൂ എ റീറ്റെയിനിങ് വാൾ 9 meters ഹൈ റീറ്റെയിൻസ് എ കഷൻലെസ് സോയിൽ വിത്ത് ആൻ ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ 33 ദ സർഫസ് ഇസ് ലെവൽ വിത്ത് ദ ടോപ്പ് ഓഫ് ദ വാൾ ദ യൂണിറ്റ് വെയ്റ്റ് ഓഫ് ദ ടോപ്പ് 3 meters of the fill is 21 kN per meter cube and that of the rest is 27 kN per meter cube. Find the magnitude and point of application of the resultant active thrust. Okay, so question എന്താ പറഞ്ഞിട്ടുള്ളത് ഒരു 9 meter height ഉള്ള retaining wall ഉണ്ട് അത് കോഷനിലെ സോയിലിനെയാണ് റീറ്റെയിൻ ചെയ്യുന്നത് ആ സോയിലിൻ്റെ ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ 33 degrees ആണ് തന്നിട്ടുണ്ട് ഓക്കെ പിന്നെ എന്താണ് സർചാർജും കാര്യങ്ങളൊന്നുമില്ല ലെവൽ എന്ന് പറഞ്ഞ സർഫസ് ആണ് ലെവൽ എന്താ പറയുക ലെവലായിട്ടാണ് സർഫസ് ഉള്ളത് സോയിലിൻ്റെ അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണ് ടോപ്പിൽ നിന്നും 3 meters ഇതിൻ്റെ ഗാമ യൂണിറ്റ് വെയ്റ്റ് എന്ന് പറയുന്നത് 21 kN/m³ ആണ് ബാക്കി അവിടെ നിന്ന് അങ്ങോട്ട് ബേസ് വരെയുള്ള സോയിലിൻ്റെ ഗാമ വാല്യൂ 27 kN/m³ ആണ് ആ ഒരു ഡിഫറൻസ് ആണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം സോ എന്താണ് മാഗ്നിറ്റ്യൂഡും പോയിൻ്റ് ഓഫ് ആപ്ലിക്കേഷനും കാണണം ഓക്കെ എങ്ങനെ ചെയ്യാൻ നോക്കാം
സോ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എന്താണെങ്കിൽ പോയിന്റ് നോക്കൂ, ആ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള പോയിന്റാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കീ പോയിന്റ്. ഞാൻ ഓരോ പ്രോബ്ലത്തിലും ഇതുപോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ശ്രദ്ധിക്കേണ്ട കീ പോയിന്റ്സ്. ഓക്കെ, സോ ആ ഒരു കീ പോയിന്റ് ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രം ഇത് ഏത് ടൈപ്പാണെന്നും ഏത് രീതിയിൽ ചെയ്ത് തുടങ്ങണമെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ അത് വളരെ ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിച്ച് റീഡ് ചെയ്യണം, അതിൻ്റെ കോൺസെപ്റ്റ് ക്ലിയറായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, സോ ഫസ്റ്റത്തെ പോയിന്റ്, ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണ്, രണ്ട് ലെയറായിട്ടാണ് സോയിൽ നിൽക്കുന്നത്. അതിൽ രണ്ട് ലെയറിൻ്റെയും ഗാമ വാല്യൂ ഡിഫറൻ്റ് ആണ്, ഫൈവ് വാല്യൂവിന് ചേഞ്ച് ഇല്ല, സെയിം ഫൈവ് വാല്യൂ ആണ്. ഓക്കെ, സോ നമ്മൾ ആ ഫിഗർ എങ്ങനെയാണ് തന്നിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ ഫിഗറാക്കി വരക്കാം. 9 meters ഹൈറ്റുള്ള റീറ്റെയിനിങ് വാൾ ഉണ്ട്, അതിൽ 3 meters ഒരു സോയിലാണ്, അതിൻ്റെ ഗാമ 21 kN/m³, 533 degrees. പിന്നെ അതിൻ്റെ താഴേക്ക് എത്ര 6 meters എന്താണ് സോയിലിൻ്റെ അവസ്ഥ, ഗാമയുടെ വാല്യൂ ചേഞ്ച് ചെയ്തിട്ട് 27 ആയി, 5 അതേ സെയിം വാല്യൂ തന്നെ വരും. ഓക്കെ, സോ 5 സെയിം ആയതുകൊണ്ട് നമുക്ക് ഇവിടെ കെ വാല്യൂ സെയിം ആയിരിക്കുമല്ലോ. ഓക്കെ, ആക്റ്റീവ് ആണ് നമ്മളോട് കാണാനും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫിഗർ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ വരികയെന്ന് വെച്ചാൽ, സോ ഇതിൽ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും വരുക്കാൻ നോക്കൂ. അതായത് ആദ്യം നോക്കുക ടോപ്പ് ലെയർ, ടോപ്പ് ലെയറിൽ ഗാമ വാല്യൂ ഉണ്ട്, 5 വാല്യൂ ഉണ്ട്. ഇനി കെ വാല്യൂ നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചേഞ്ച് വരുന്ന പോയിന്റ് വരെ നമ്മൾക്ക് എന്താണ് ട്രയാങ്കുലാർ വേരിയേഷൻ തന്നെ കാണിക്കാം. ഓക്കെ, ഫസ്റ്റത്തെ ലെയർ ടോപ്പിൽ നിന്നും 3 meters വരെ ഒരു ചേഞ്ച് ഒന്നുമില്ല, സെയിം ഹോമജീനിയസ് ആയിട്ടുള്ള സോയിലാണ് ഫസ്റ്റ് ലെയറിൽ. സോ നമുക്കതിനെ ഒരു ട്രയാങ്കുലാർ വേരിയേഷൻ തന്നെ കാണിക്കാം. ഓക്കെ, ബേസ് വാല്യൂ എന്തായിരിക്കും, കെ എ ഗാമ എച്ച്. അവിടുത്തെ കെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല, ഗാമ എന്തായിരിക്കും 21 ആയിരിക്കും, എച്ച് എന്തായിരിക്കും 3 meters ആയിരിക്കും. ആ രീതിയിൽ ഫസ്റ്റത്തെ ലെയറിൻ്റെ ട്രയാങ്കുലർ വേരിയേഷൻ നമ്മൾ ആദ്യം വരച്ചു. ഇനി എന്താണ് അടുത്ത പോയിന്റ് എന്താണ്, നമ്മൾ അങ്ങനെ അവിടെ ഒരു വേരിയേഷൻ വന്നിടത്ത് നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്തല്ലോ. അതെ, അത് ടോപ്പിൽ നിന്നും ട്രയാങ്കുലർ വേരിയേഷൻ നമ്മൾ വരച്ചു കഴിഞ്ഞിട്ട് ഒരു ജംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ചേഞ്ച് വന്നു അല്ലേ, ആ ഒരു ലൈൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ലെയറിൻ്റെ ചേഞ്ച് വന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ അതുപോലെ വാട്ടർ ടേമിൻ്റെ പ്രസൻസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ആ ഒരു വേരിയേഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, അവിടെ പ്രോപ്പർട്ടിയിൽ എന്തോ ചേഞ്ച് വന്നു, സോ നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു പ്രോപ്പർട്ടി ആ ഒരു ട്രയാങ്കിൾ അവിടെ അവസാനിപ്പിക്കുക. എന്നതിന് ശേഷം എന്തും കൂടെ ചെയ്യണം, എവിടെയാണ് നമ്മളത് അവസാനിപ്പിച്ചത്, ആ ഒരു ബേസ് വാല്യൂവിനെ നമ്മൾ താഴെ വരെ എക്സ്റ്റെൻഡ് ചെയ്യണ്ടേ. ഓക്കെ, അതുവരെ എക്സ്റ്റെൻഡ്, അതായത് ഏതൊരു ബേസ് വാല്യൂ ആണ് നമ്മൾ എവിടെ അവസാനിപ്പിച്ചിട്ടുള്ളത്, സെയിം വാല്യൂവിന് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് താഴെ വരെ കൊടുക്കണം. ഓക്കെ, ഇനി ആ ഒരു പെർട്ടിക്കുലർ വേരിയേഷൻ ഇനി അവിടെ ഇല്ല, ആ സോയിലില്ല. കറക്റ്റ് മനസ്സിലാക്കിയല്ലോ. ഇനി ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ റെക്റ്റാങ്കുലാർ പോർഷനിലുള്ള താഴെ ബേസ് വാല്യൂ എന്തായിരിക്കും, മേലെ ട്രയാങ്കിളിൻ്റെ സെയിം ബേസ് വാല്യൂ തന്നെയാണ് KAMIH. ഓക്കെ, ആ വാല്യൂ എന്ന് പറഞ്ഞത് സെയിം വാല്യൂ തന്നെ ആയിരിക്കും. ഇനി എന്താ ചെയ്യേണ്ടത്, നെക്സ്റ്റ് നമ്മൾ അവസാനിപ്പിച്ചെടുത്ത് നോക്കാം, അവസാനിപ്പിച്ചെടുത്ത് സെക്കൻഡ് ലെയർ സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലേ. സോ അവിടെ നോക്കൂ, 5 വാല്യൂ 33 സെയിം കെ വാല്യൂ തന്നെയാണ്, പക്ഷേ ഗാമയിൽ ചേഞ്ച് വന്നു. സോ നമുക്ക് എന്ത് ചെയ്യും, അവിടെ നെക്സ്റ്റ് പുതിയൊരു ട്രയാങ്കുലാർ വേരിയേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ഗാമ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണല്ലോ, സോ ആ ഒരു പോയിന്റിൽ നെക്സ്റ്റ് ട്രയാങ്കുലാർ വേരിയേഷൻ നമുക്ക് വരക്കാൻ പറ്റും. സോ അവിടുത്തെ താഴെ ബേസ് വാല്യൂ എന്തായിരിക്കും, KA γH തന്നെ വരും. ഏതായിരിക്കും KA സെയിം തന്നെയാണ്, കാരണം 33 തന്നെയാണ്, അതുകൊണ്ട് KA മാറ്റമൊന്നുമില്ല. ഗാമ 27 വരും, എച്ച് 6 meters വരും അല്ലേ, ആ ട്രയാങ്കുലർ വേരിയേഷൻ്റെ ബേസ് വാല്യൂ എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, അതായത് ആദ്യം കെ വാല്യൂ കണ്ടുപിടിക്കണം, ഏതായാലും sin 33/sin വാല്യൂ വരും, 33 ആണ് നമ്മളുടെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. അതിന് അക്കോർഡിംഗ് ആയി നമ്മളുടെ KA വാല്യൂ തന്നത് 0.295 എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത് നോക്കൂ, ആക്റ്റീവ് പ്രഷർ അറ്റ് 3 meters ഡെപ്ത് KA γH1. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഫസ്റ്റത്തെ യെല്ലോ ട്രയാങ്കിളിൻ്റെ ബേസ് വാല്യൂ എന്ന് പറയുന്നത് KA γH1. KA നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച 0.295 ആണ്. ഗാമ ഏതാണ് ഫസ്റ്റ് ലെയറിലുള്ള ഗാമ 21 × അതിൻ്റെ ഹൈറ്റ് 3 meters, സോ 18.6 എന്ന് കിട്ടും. ഓക്കെ, അതാണ് ആ ബേസ് വാല്യൂ വരുന്നത്, അതന്നെ അങ്ങോട്ട് താഴോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു 18.6 അല്ലേ. നെക്സ്റ്റ് പോയിന്റ് നോക്കൂ, ആക്റ്റീവ് പ്രഷർ അറ്റ് ദ ബേസ് ഓഫ് ദി വാൾ. വാളിൻ്റെ ബേസിലുള്ള ടോട്ടൽ ആക്റ്റീവ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇപ്പം കിട്ടിയ 18.6 പ്ലസ് എന്ത് വേണം, നമ്മളുടെ സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ബേസ് വാല്യൂ കൂടെ കിട്ടണം. ഓക്കെ, സെക്കൻഡ് ട്രയാങ്കിളുടെ വാല്യൂ എന്താണ് വരിക, 0.295 × ഗാമ വാല്യൂ എന്താ ഇവിടെ കൊടുക്കേണ്ടത്, 27 × എച്ച് വാല്യൂ എന്താ കൊടുക്കേണ്ടത്, 6 meters. ഓക്കെ, സോ 0.295 × 27 × 6 47.8 എന്ന് കിട്ടും, താഴെയുള്ള ട്രയാങ്കുലാർ പോർഷൻ്റെ ബേസ് വാല്യൂ. സോ രണ്ടും കൂടി സമ്മപ്പ് ചെയ്താൽ 66.4 kN/m² ആണ് റീറ്റെയിനിങ് വാളിൻ്റെ ബേസിൽ വരുന്ന പ്രഷർ. അതെങ്ങനെയാണ് കിട്ടിയത്, 18.6 ആഡ് ചെയ്യണം, 47.8 ആഡ് ചെയ്തിട്ട് കിട്ടിയതാണ്. ഓക്കെ, മനസ്സിലായല്ലോ.
ഇനി അവിടുത്തെ പ്രഷർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടി? ഇനി ഈസി അല്ലെ സെയിം സിമിലർ സ്റ്റെപ്സ് അല്ലെ മുന്നത്തെ ചെയ്ത പോലെ തന്നെ, കാരണം നമുക്ക് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം കിട്ടി, അതിൻ്റെ ഒക്കെ ഓരോ വാല്യൂസ് ബേസിലുള്ള പ്രഷർ വാല്യൂസ് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? ആ ഒരു ഫിഗറിൻ്റെ ഏരിയ കണ്ടുപിടിച്ച്, ടോട്ടൽ ഏരിയ കണ്ടുപിടിച്ചാൽ അവിടുത്തെ റിസൾട്ട് ആൻഡ് പ്രഷർ ഫോഴ്സ് കിട്ടുമല്ലോ. സോ നോക്കൂ ഇക്വേഷൻ എങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റത്തെ വാല്യൂ ഹാഫ് 3 × 18.6 എന്താണ്? ആ യെല്ലോ ട്രയാങ്കിളിൻ്റെ ഏരിയ. ഓക്കെ, ദെൻ യെല്ലോ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ പിന്നെ കാണിച്ചു, 6 × 18.6. ഓക്കെ, ദെൻ പിന്നെ കാണിച്ചിട്ടുള്ള ഹാഫ് ഇൻ 6 × 47.8 എന്താണ്? സെക്കൻഡ് പർപ്പിൾ കളർ ട്രയാങ്കിളിൻ്റെ ഏരിയയാണ് അത് കണ്ടുപിടിച്ചിട്ടുള്ളത്. സോ ടോട്ടൽ 283 kN ആണ് അവിടുത്തെ പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ബേസിൽ നിന്നും എത്ര ഡെപ്തിലാണ് അതിൻ്റെ പോയിന്റ് ഓഫ്, സോറി, എത്ര ഹൈറ്റിലാണ് നമ്മൾ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ അല്ലേ, അതാണ് ഇനി കണ്ടുപിടിക്കാനുള്ളത്. എന്താ ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ കണ്ട് സെയിം മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. എന്താണ്? മൊമെന്റ് വെച്ചിട്ട് കണ്ടുപിടിക്കുന്നു. ഓക്കെ, എന്താ ചെയ്യേണ്ടത്? ഓരോന്നിൻ്റെയും ഏരിയ, അപ്പോൾ ഇവിടെ 3 ഫിഗേഴ്സ് ആണുള്ളത് അല്ലേ, 2 ട്രയാങ്കിളും ഒരു റെക്റ്റാങ്കിളും. സോ ഓരോന്നെടുക്കുക, അതിൻ്റെ ഏരിയ കാണുന്നു, അതിൻ്റെ ഏരിയ കണ്ടിട്ട് എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ സെൻട്രോയിഡും ബേസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? അതായത് ഇപ്പോൾ നോക്കൂ, 27.9 × 7, അതായത് നമ്മുടെ ഫസ്റ്റ് ട്രയാങ്കിൾ ഇല്ലേ, അതിൻ്റെ ഏരിയ ഇൻറ്റു സെൻട്രോയിൽ നിന്നും ബേസിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, 6+1 എന്നാണ് ഈ 7 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ല, മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാനിത് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്കിത് ഡയറക്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് എത്ര വാല്യൂ കിട്ടി? 2.89 meters ഫ്രം ദ ബേസ്. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എന്തായി? ഡിസ്റ്റൻസും കിട്ടി. സോ നമ്മുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞല്ലോ. ആക്റ്റീവ് പ്രഷറും കണ്ടുപിടിച്ചു, അതിൻ്റെ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷനും കണ്ടുപിടിച്ചു. ഓക്കെ, ഇതാണ് ലെയേർഡ് ബാക്ക്ഫിൽ ചെയ്യുന്ന കേസ്. ആകെ ഡിഫറൻസ് എന്ന് പറയാനൊന്നുമില്ല, കെ എ വാല്യൂ സെയിം ആണ്, അപ്പോൾ ഒന്നും പേടിക്കാനില്ല. ഗാമ വാല്യൂവിൽ ചേഞ്ച് വരുന്നിടത്ത് ഒരു ജംഗ്ഷൻ ഉണ്ട്, അവിടെ എന്ത് ചെയ്യണം? ഒരു ട്രയാങ്കുലർ വേരിയേഷനെ നേരെ റെക്റ്റാങ്കിളിലേക്ക് മാറ്റണം. എക്സ്ട്രാ വരുന്നതിനെ ഒരു വേറെ ട്രയാങ്കുലർ വേരിയേഷനും കൂടി കാണിക്കണം. ഓക്കെ, അതായത് നമ്മുടെ ഈ ട്രയാങ്കിൾ അല്ലെങ്കിൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രം ഉണ്ടല്ലോ, പ്രഷർ ഡയഗ്രം വരക്കാൻ നമുക്ക് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന സെയിം പ്രൊസീജിയർ എല്ലാം സെയിം ആണ് അല്ലേ. അതിൻ്റെ ഡയഗ്രം വരച്ചു കഴിഞ്ഞു, അതിൻ്റെ വാല്യൂസും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം സിമിലർ സ്റ്റെപ്സ് ആണ്. ഓക്കെ, സോ ഈ നമ്മൾക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. എന്താ ഡിഫറൻസ് എന്താ നോക്കൂ. എ റീറ്റെയിനിങ് വാൾ 7.5 meters ഹൈ റീറ്റെയിൻസ് എ കൊഹഷൻലെസ് ബാക്ക് ഫിൽ. ദ ടോപ്പ് 3 meters ഓഫ് ദ ഫിൽ ഹാസ് എ യൂണിറ്റ് വെയ്റ്റ് ഓഫ് 18 kN/m³ ആൻഡ് 5 = 30°, ആൻഡ് ദ റെസ്റ്റ് ഹാസ് യൂണിറ്റ് വെയ്റ്റ് ഓഫ് 24 kN/m³ ആൻഡ് 5 = 20°. ഡിറ്റർമിൻ ദ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഓൺ ദ വാൾ. അപ്പോൾ നോക്കൂ എന്താ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. 7.5 meters ഹൈറ്റുള്ള റീറ്റെയിനിങ് വാൾ ആണ്, കൊഹഷൻലെസ് ബാക്ക് ഫിൽ ആണ്. ഓക്കെ, ക്വസ്റ്റ്യനിലുള്ള കീ പോയിന്റ് എന്താണ്? ടോപ്പ് 3 meters സോയിൽ എന്ന് പറയുന്നത് ഗാമ വാല്യൂ 18 ഉം 5 30 ഉം ഉള്ള ഒരു സോയിലാണ്. അതേസമയത്ത് സെക്കൻഡ് അതിൻ്റെ താഴെയുള്ള ലെയറിൻ്റെ സോയിൽ എന്ന് പറയുന്നത് 24 ആണ്, അവിടുത്തെ ഗാമ വാല്യൂ 5 വാല്യൂ 20 ഉം. ഈ രീതിയിലാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടുത്തെ ഡിഫറൻസ് എന്താണ്? 5 വാല്യൂം ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പ്രോബ്ലത്തിൽ ഗാമ മാത്രമേ ചേഞ്ച് ആയിട്ടുള്ളായിരുന്നു, സെക്കൻഡ് പ്രോബ്ലത്തിൽ ഗാമയോട് കൂടെ 5 വാല്യൂം ചേഞ്ച് ചെയ്യുന്നു. 5 വാല്യൂ ചേഞ്ച് ചെയ്യാന്ന് പറയുമ്പോൾ അവിടുത്തെ എന്താണ്, അവിടുത്തെ പോയിന്റ് കെ വാല്യൂവും ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ. സോ അവിടുത്തെ കെ വാല്യൂം ചേഞ്ച് ചെയ്യുന്നു. സോ എങ്ങനെ വരും? ഇതിൻ്റെ ഫിഗറും കാര്യങ്ങളും നോക്കാം. സോ നമ്മൾ തന്നിട്ടുള്ള ഡാറ്റേനെ നമ്മളൊരു പിക്ചറാക്കി വരക്കാം. 7.5 meters ഹൈയിലുള്ള റീറ്റെയിനിങ് വാൾ ഉണ്ട്, അതിൽ 3 meters ഫില്ല് എന്ന് പറഞ്ഞ് ഗാമ വാല്യൂ 18 ഉം 5 വാല്യൂ 30 ഉം ഉള്ള ഒരു സോയിലാണ്. താഴെയുള്ള സോയില് ഗാമ 24 ഉം 5 20 ഉം ഉള്ള 4.5 meter ഉള്ള ഒരു സോയിൽ ലെയറുണ്ട്. ഈ രീതിയിലാണ് ഉള്ളത്. ഇനി നമ്മുടെ എങ്ങനെ വരുന്നു നോക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ? 5 വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? സോ ആ ഓരോ 5 വാല്യൂക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെ വാല്യൂ ആദ്യമേ കണ്ടുപിടിച്ച് വെക്കുക. സോ നമുക്ക് നോക്കാം ടോപ്പ് ലെയറിലുള്ള കെ എ വാല്യൂ. അപ്പം 30° വെച്ചിട്ടുള്ള കെ എ വാല്യൂ 1/3 കിട്ടും. ഓക്കെ, സോ അവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് വരക്കാലോ. മേലത്തെ മാത്രം നോക്കിയാൽ, താഴേക്കൊന്നും നോക്കണ്ട, മേലെ നോക്കുമ്പോൾ 5 വാല്യൂ നമുക്ക് അറിയാം, അതിൻ്റെ കെ വാല്യൂ കണ്ടുപിടിച്ചു. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, ട്രയാങ്കുലർ വേരിയേഷൻ കാണിക്കാം. ഓക്കെ, ട്രയാങ്കുലർ വേരിയേഷൻ എവിടെ വരെ പോവാം? ഇതിൻ്റെ ഗാമ 5 വാല്യൂസ് ചേഞ്ച് ചെയ്യുന്ന പോയിന്റിലേക്ക് എത്തുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു വേരിയേഷൻ. വേരിയേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അത് നേരെ റെക്റ്റാങ്കുലർ ആയിട്ട് താഴോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും മനസ്സിലായാലോ സെയിം സ്റ്റെപ്പ്. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കുക. കെ എ ഫോർ ദി ബോട്ടം ലെയർ. അത് ഓക്കെ, സോ 5 വാല്യൂക്ക് 5 2 ഉണ്ടല്ലോ. സോ രണ്ടാമത്തെ 5 വാല്യൂ 20 കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെ എ വാല്യൂ കണ്ടുപിടിക്കണം, 0.49. ഓക്കെ, ഇനി എന്ത് ചെയ്യണം എന്നറിയോ? 0.49 കണ്ടുപിടിച്ചല്ലോ. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടുത്തെ പ്രഷർ കണ്ടുപിടിക്കണം. അതായത്
ടോപ്പ് ലെയറിൽ കെ എ വൺ ആണ് 1/3. ഓക്കെ, സോ ഈ ഒരു ജംഗ്ഷൻ നോക്കുക, ഈ ജംഗ്ഷൻ്റെ തൊട്ട് മേലെ കെ എ വാല്യൂ 1/3, തൊട്ട് താഴെ കെ എ 0.49 ആണ്. സോ അറ്റ് 3 മീറ്റേഴ്സിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം, 2 K value വെച്ചിട്ടുള്ള വാല്യൂസ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, തൊട്ട് താഴെയും മേലും 2 K value വരുന്നു. സോ 2 K value അതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ കെ വാല്യൂ നമ്മൾക്ക് എന്ത് ചെയ്യണം, ഈ താഴത്തെ 0.49 വെച്ചിട്ടുള്ള പ്രഷറും കൂടെ കണ്ടുപിടിക്കണം. സോ എന്ത് വരും, കുറച്ച് അധികം വലിയ വാല്യൂ വരും, അതായത് നേരത്തേതിനേക്കാൾ കുറച്ചധികം വലിയൊരു വാല്യൂ വരും. സോ അതാണ് നമ്മൾ ഇവിടെ ബ്ലാക്ക് കളർ ഡോട്ടഡ് ലൈൻസ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. സോ ആ എഫക്റ്റ് അതിനെ കൂടെ താഴോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ എന്തായി, ആ ഒരു റെക്റ്റാങ്കിൾ കുറച്ചുകൂടി വലിയ റെക്റ്റാങ്കിൾ വന്നു. ഓക്കെ, ഇത് പ്രോബ്ലത്തിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ മനസ്സിലാവും. അതായത് എന്താ ചെയ്യേണ്ടത്, പൈ വാല്യൂ ചേഞ്ച് ചെയ്യുന്നു, കെ വാല്യൂക്ക് ചേഞ്ച് വന്നാൽ ആ ചേഞ്ചിനെ രണ്ട് രീതിയിൽ കാണിക്കണം. അതായത് ആ ഒരു ചേഞ്ച് വരുന്ന പോയിന്റിൽ മേലെ ഒരു കെ വാല്യൂ, താഴെ ഒരു കെ വാല്യൂ ആണെങ്കിൽ മേലത്തെ കെ വാല്യൂ വെച്ചിട്ടുള്ള ഒരു പ്രഷർ കണ്ടുപിടിക്കണം 3 മീറ്റേഴ്സിൽ. ഓക്കെ, 3 മീറ്റേഴ്സിൻ്റെ മേലത്തെ ബാക്കി ഭാഗത്തേക്കൊന്നും പ്രശ്നമില്ല, കാരണം അവിടെ ഒറ്റ കെ വാല്യൂ ഉള്ളൂ. അറ്റ് 3 മീറ്റേഴ്സ് കെ വാല്യൂ 2 ഉണ്ട്. ഓക്കെ, കറക്റ്റ് ഒരു പോയിന്റ് അത് അവസാനിച്ച് അങ്ങോട്ടേക്ക് മാറി നമുക്കിതിൽ പറയാൻ പറ്റില്ലല്ലോ. സോ 3 മീറ്റേഴ്സ് എന്ന പോയിന്റിൽ കെ വാല്യൂ 2 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ആ 2 K കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ കണ്ടുപിടിക്കണം. സോ ഫസ്റ്റത്തെ പ്രഷർ എന്ന് പറയുന്നത് ആ ട്രയാങ്കുലർ വേരിയേഷൻ്റെ ബേസാണ്. സെക്കൻഡ് പ്രഷർ എന്ന് പറയുന്നത് ബോട്ടം ലെയറിൻ്റെ കെ വാല്യൂ വെച്ചിട്ട് സെയിം എന്താ കെ എ സിഗ്മ എച്ച് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് വേറൊരു വാല്യൂ കിട്ടും. അതിന് നമ്മൾ അതിനും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന മറ്റൊരു ഫിഗറിന് സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് തന്നെ വരക്കണം. പിന്നെ എന്ത് ചെയ്യണം, അത് അവിടെ അവസാനിച്ചു അല്ലേ, പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, മറ്റൊരു ലെയറിലേക്ക് കടക്കുകയാണ്. സോ ആ ഒരു എഫക്റ്റ് അവിടെ അവസാനിപ്പിച്ചത് കൊണ്ട് അതിനെ നേരെ താഴോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ ബാക്കി എന്താ ഉള്ളത്, സെക്കൻഡ് ലെയറിൻ്റെ കേസാണ്. സെക്കൻഡ് ലെയറിൽ ബോട്ടം ലെയറിന് കെ എ വാല്യൂ വെച്ചിട്ടുള്ള ഒരു ട്രയാങ്കുലർ വേരിയേഷൻ, ഈ രീതിയിലാണ് 5 വാല്യൂവിൽ ചേഞ്ച് വരുമ്പോൾ സംഭവിക്കുന്നത്. ഓക്കെ, ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫിഗർ വരുന്നത്. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഫിഗർ വരച്ച് വെച്ചല്ലോ, ഇനി എന്താണ് പ്രോബ്ലം നോക്കാം. സോ ആക്റ്റീവ് പ്രഷർ അറ്റ് 3 മീറ്റർ ഡെപ്ത് കൺസിഡറിങ് ഫസ്റ്റ് ലെയർ. സോ 3 മീറ്റർ ഡെപ്ത് ഇവിടുത്തെ നല്ലൊരു പോയിന്റ് ആണ് അല്ലേ, പോയിന്റ് ഓഫ് കൺസിഡറേഷൻ ആണ്. അതായത് അവിടെയാണ് ജംഗ്ഷൻ ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, നല്ലൊരു ചേഞ്ചിങ് പോയിന്റ് എന്ന് പറഞ്ഞ് 3 മീറ്റേഴ്സ് എന്നുള്ള പോയിന്റ് ആണ്. സോ ആ പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് ലെയർ കൺസിഡർ ചെയ്യുമ്പോൾ അവിടുത്തെ ആക്റ്റീവ് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്, കെ എ വൺ സിഗ്മ വി, അതായത് 1/3 എന്ന് പറയുന്നത് എന്താണ്, ഇവിടുത്തെ കെ എ ടോപ്പ് ലെയറിൻ്റെ കെ എ വാല്യൂ ഇൻറ്റു അവിടുത്തെ ഹൈറ്റ് 3 മീറ്റേഴ്സ് ഇൻറ്റു അവിടുത്തെ ഗാമ 18. സോ 18 kN/m². ഓക്കെ, ഫിഗറിൽ കാണിച്ചല്ലോ, 18 വന്ന വാല്യൂ മനസ്സിലായല്ലോ. യെസ്, ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കൂ. ആക്റ്റീവ് പ്രഷർ അറ്റ് 3 മീറ്റർ ഡെപ്ത് തന്നെ കണ്ടുപിടിക്കണം കൺസിഡറിങ് ദ സെക്കൻഡ് ലെയർ. ഓക്കെ, സെക്കൻഡ് ലെയറിനെ കൺസിഡർ ചെയ്തിട്ട് വേണം ഇനി അടുത്തത് കണ്ടുപിടിക്കാൻ. പക്ഷേ അവിടുത്തെ ഗാമ വാല്യൂ 18 തന്നെയാട്ടോ എടുക്കേണ്ടത്, കാരണം നമ്മൾ മുകളിലത്തെ ഈ എഫക്റ്റ് വെച്ചിട്ടുള്ള ആ ഒരു പോയിന്റിലത്താണ് കണ്ടുപിടിക്കുന്നത്. സോ അങ്ങനെ ചെയ്യുമ്പോൾ ബോട്ടം ലെയറിൻ്റെ കെ എ വാല്യൂവിനോട് കൂടിയിട്ട് എന്ത് ചെയ്യണം, സെയിം ഗാമ 18 സെയിം ഇക്വേഷൻ കെ എ സിഗ്മ എച്ചിൽ കൊടുക്കുക. സോ അവിടുത്തെ കെ വാല്യൂ എന്ത് ചെയ്യും, 0.49 ആവുന്നു ഇൻറ്റു സെയിം വേരിയേഷൻ 3 അതേപോലെ തന്നെ 18 3 × 18 26.46 എന്ന് വരും. ഓക്കെ, അതാണ് എന്താണ് ഈ ഒരു ഡോട്ടഡ് ലൈനിൽ കാണിച്ചിട്ടുള്ളത്. സോ 26.46 എന്ന് പറയുന്നത് എവിടെ തുടങ്ങിയിട്ടുണ്ട്, ആ ഡോട്ടഡ് ലൈൻ ശ്രദ്ധിക്കുക, അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് എവിടെയാണ്, നമ്മൾ ട്രയാങ്കുലർ പോർഷനും കൂടെ ഉൾക്കൊണ്ടിട്ടുള്ള അത്രയും മാഗ്നിറ്റ്യൂഡാണ് 26.46 എന്ന് പറയുന്നത്. ആ ഒരു വൈറ്റ് പോർഷന് മാത്രമല്ല, കംപ്ലീറ്റ് അതിനെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അല്ലേ, ഫസ്റ്റത്തെ ട്രയാങ്കുലർ പോർഷനെയും കൂടെ ഇൻക്ലൂഡ് ആയിട്ടാണ് 26.46 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആ ഒരു ചെറിയ വൈറ്റ് പോർഷൻ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, 26.46 - 18 ചെയ്താലാണ് അവിടുത്തെ വൈറ്റ് പോർഷനിൽ മാത്രമുള്ള മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. സോ അതിൻ്റെ ഒരു ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല. ഓക്കെ, സോ അവിടുന്ന് ഒറിജിനിൽ നിന്നും ഇത്രയും ഡോട്ടഡ് ലൈൻ കംപ്ലീറ്റ് എന്നാൽ 26.46 ആണ്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്, സോ ഫസ്റ്റ് ലെയറിൻ്റെ കാര്യം അവിടെ കഴിഞ്ഞു, ആ ജംഗ്ഷൻ്റെ കാര്യം കഴിഞ്ഞു, ഇനി സെക്കൻഡ് ലെയറിൻ്റെ കാര്യം. സോ ആക്റ്റീവ് പ്രഷർ അറ്റ് ദ ബേസ് ഓഫ് ദി വാൾ, അതായത് ഏറ്റവും ബേസിലുള്ളതാണ് ഇനി കണ്ടുപിടിക്കാനുള്ളത്. അതായത് എന്തും കൂടെ വേണം, സെക്കൻഡ് ലെയറിൽ കെ വാല്യൂ വെച്ചിട്ടുള്ള സെക്കൻഡ് ലെയറിൻ്റെ പ്രഷറും കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ അതെത്രയേ വരുന്നത് നോക്കൂ, സെക്കൻഡ് ലെയറിൽ ആ പോയിന്റ് എടുക്കുമ്പോൾ അവിടെ കെ എന്നുള്ള ഒറ്റ വാല്യൂ ഉള്ളൂ അല്ലേ, അവിടെ ചേഞ്ചും കാരണം നമ്മൾ പറഞ്ഞിട്ടില്ല. സോ 4.5 മീറ്റേഴ്സിൽ എടുത്ത് നോക്കുമ്പോൾ അവിടുത്തെ കെ വാല്യൂ ആകെ ഒന്നേ ഉള്ളൂ, അത്
എന്താണ് ഇവിടുത്തെ സെയിം 0.49 എന്നുള്ള വാല്യൂ മാത്രമേ ഉള്ളൂ. സോ അത് 0.49 ഇൻറ്റു എന്ത് വരുന്നു, ട്രയാങ്കുലർ പോർഷൻ്റേത് വരും അല്ലേ, ട്രയാങ്കുലർ പോർഷൻ്റേതും വരും പ്ലസ് ബാക്കി എന്തൊക്കെയുണ്ട് ഇവിടെ 26.46 മാത്രം കൂട്ടിയാൽ മതി, 18 കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ, കാരണം 18 കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് 26.46 എന്നുള്ള വാല്യൂ. സോ നമുക്ക് എന്ത് ചെയ്യാം, 26.46 പ്ലസ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ് ഹാഫ് ഇൻറ്റു 0.49 ഇൻറ്റു എന്താ ചെയ്യേണ്ടത്, ഹാഫ് അല്ല നമ്മളുടെ കെ എ ഗാമ ആയിട്ടാണ് ഏരിയ അല്ല ഇവിടെ കണ്ടത്, പ്രഷർ വാല്യൂ ആണ്. സോ കെ വാല്യൂ 0.49 ഇൻറ്റു 4.5 അതിൻ്റെ ഹൈറ്റ് ഇൻറ്റു 24 അതിൻ്റെ ഗാമ. സോ അതിനെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ട്രയാങ്കിളിൻ്റെ മാത്രം ബേസിലുള്ള വാല്യൂ 52.3 എന്ന് കിട്ടും. ഇനി ബേസിലെ മൊത്തം പ്രഷർ എന്ന് പറയുന്നത് 26.46 പ്ലസ് 52.3 ആണ്, അത് 79.38. ഓക്കെ, ഒരിക്കലും കൺഫ്യൂഷൻ ആവരുത്, 18 പ്ലസ് 26 പ്ലസ് ആ രീതിയിൽ ആഡ് ചെയ്ത് പോവരുത്, 18 ഇൻക്ലൂഡഡ് ആയിട്ടാണ് നമ്മൾ 26 കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സോ 26.46 പ്ലസ് 52.3 വിൽ ഗിവ് 79.38 കിലോന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സോ എന്ത് കിട്ടി, നമ്മുടെ ബേസിലുള്ള പ്രഷർ കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി, നെക്സ്റ്റ് പ്രോസസ്സ് എന്താണ്, നേരെ ഫിഗറിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് ടോട്ടൽ പ്രഷർ കിട്ടുമല്ലോ. സോ ഏരിയ ഓഫ് ദ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം കാണണം. അപ്പോൾ ഫസ്റ്റിലെ ട്രയാങ്കിൾ നമുക്ക് ടോപ്പിലുള്ള ട്രയാങ്കുലർ പോർഷൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 18. ഓക്കെ, അതായത് അതിൻ്റെ ഏരിയ കിട്ടി, 18 ആയിരുന്നല്ലോ. ആ 18 എന്ന് പറഞ്ഞത് ഇവിടുത്തെ ഗാമ വാല്യൂ അല്ല കേട്ടോ, ആ 18 എന്താണ് ഹാഫ് ബി എച്ച് എന്ന് പറയുമ്പോൾ അവിടുത്തെ ബേസ് വാല്യൂ 18 ആയിരുന്നു. നേരത്തെ മുന്നത്തെ സ്ലൈഡിൽ കാണിച്ചു അവിടുത്തെ ബേസ് വാല്യൂ 18 ആയിരുന്നു. സോ ആ 18 ഇൻറ്റു അതിൻ്റെ ഹൈറ്റ് 3 ഇൻറ്റു ഹാഫ് ബി എച്ച് പ്ലസ് താഴേക്കുള്ള റെക്റ്റാങ്കിൾ ഉണ്ടല്ലോ, റെക്റ്റാങ്കിൾ നമുക്ക് എന്താ ചെയ്താൽ മതി, ആ ചെറിയ റെക്റ്റാങ്കിൾ ഉണ്ട്, വലിയ ഡോട്ടഡ് ലൈൻസ് കൊണ്ടുള്ള റെക്റ്റാങ്കിൾ ഉണ്ട്. സോ ഡോട്ടഡ് ലൈൻസിൻ്റെ ഒറ്റ റെക്റ്റാങ്കിളിനെ കൺസിഡർ ചെയ്താൽ രണ്ടും ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് ആ വലിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടാൽ മതി. അതെന്ന് പറഞ്ഞാൽ 4.5 ഇൻറ്റു ബേസ്, അതിൻ്റെ ബേസ് 26.46 നേരത്തെ കണ്ടുപിടിച്ചു, ആ ഒരു ഏരിയ ആയി. പ്ലസ് എന്ത് ചെയ്യണം, ബ്ലൂ കളറിലുള്ള ട്രയാങ്കിൾ ഹാഫ് ബി എച്ച് ഹാഫ് ഇൻറ്റു ബേസ് വാല്യൂ 52.92 ഇൻറ്റു ഹൈറ്റ് 4.5 എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 265.14 കിലോ ന്യൂട്ടൺ ആണ് അവിടുത്തെ റിസൾട്ടൻ പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഇനി എന്താ ചെയ്യേണ്ടത്, നേരെ സെഡ് ബാർ കണ്ടുപിടിക്കണം, അതായത് പോയിൻ്റ് ഓഫ് അപ്ലിക്കേഷൻ. പോയിൻ്റ് ഓഫ് അപ്ലിക്കേഷൻ കാണാൻ എന്താ ചെയ്യേണ്ടത്, ഓരോ ഡയഗ്രം എടുക്കുന്നു, അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നു, അതിൻ്റെ ശേഷം അതിൻ്റെ സെൻട്രോയിഡും നമ്മളുടെ ബേസും റീറ്റേണിംഗ് വാളിൻ്റെ ബേസിലേക്കുള്ള ആ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, നേരത്തെ പറഞ്ഞിട്ടുണ്ടതെല്ലാം അതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഹോൾ ഡിവൈഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 65.14 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 2.244 m. അത്രയും മീറ്റേഴ്സിലാണ് എന്ത് ഇത് ആക്ട് ചെയ്യുന്നത്, ഇത് നമ്മുടെ റിസൾട്ടൻ്റ് പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് 2.244 മീറ്റേഴ്സിൽ. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ലെയേർഡ് ബാക്ക് ഫിൽ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, താങ്ക് യു.